നമസ്കാരം ഈ കൊറോണ വൈറസിൻ്റെയും അത് വ്യാപിക്കുന്ന രീതിയുടെയും ഒക്കെ ശാസ്ത്രീയ വിശകലനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ലോകം ലോകമാസകലം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇതിന് മരുന്ന് കണ്ടുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അമേരിക്കയിൽ ഇത് മനുഷ്യരിൽ പരീക്ഷിച്ച് അതിനുള്ള വാക്സിൻ കണ്ടുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഒരു ലോകം മുഴുവൻ ലോകത്തെ ഗവേഷകർ മുഴുവൻ അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലും ഒക്കെ ചേർന്ന് ഇതിനെതിരെയുള്ള മരുന്ന് കണ്ടുപിടിക്കാനും പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കാനുമുള്ള വളരെ ശക്തമായ ശ്രമം നടത്തുകയാണ് അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് ഒ അത് ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ ഈ ഗവേഷണ രംഗത്തെ ഫലങ്ങളൊക്കെ തന്നെ വളരെ സ്തുത്യർഹമാണ് വളരെ അഭിനന്ദനാർഹമാണ് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു ഇന്ത്യ എന്നാണ് ഡബ്ല്യു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞത് ഇപ്പോൾ റഷ്യ ഈ കോവിഡ് വൈകിട്ട് വൈറസിന്റെ ഈ ഈ വൈറസിന്റെ കൊറോണ വൈറസിന്റെ ജനിതക ഘടനം ജനിതക ഘടന കൃത്യമായി തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ഈ ജനിതക ഘടന പഠിച്ചതിന് ശേഷം അതിലൂടെയാണ് മരുന്നുകൾ കണ്ടുപിടിക്കുന്നത് വൈറസിന്റെ ജനിതക ഘടന ആദ്യമായിട്ടാണ് ഡീകോഡ് ചെയ്ത് പുറത്തുവിടുന്നതെന്ന് റഷ്യൻ ഗവേഷകർ പറയുന്നു കോവിഡ് നയൻറ്റീൻ ബാധിച്ച രോഗിയിൽ നിന്നെടുത്ത സാമ്പിൾ ഉപയോഗിച്ചാണ് സാർ കോവ് ടു കൊറോണ വൈറസിന്റെ പൂർണ്ണമായ ജനിതക ഘടന കണ്ടെത്തിയതെന്നും ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു ഇപ്പോൾ കൊറോണ ബാധയ്ക്ക് കാരണമാകുന്ന ഈ വൈറസിന്റെ ചിത്രങ്ങളും അതിന്റെ ജനിതക ഘടനയുടെ ഒക്കെയാണ് റഷ്യ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് സ്മോറോഡിൻ സേവ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്ലുവൻസിയിലെ ഗവേഷകരാണ് ഈ ജനിതക ഘടന കണ്ടെത്തിയതെന്ന് റഷ്യൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇത് ലോകാരോഗ്യ സംഘടനയ്ക്ക് ഡാറ്റാബേസിലേക്ക് അവരുടെ ഡാറ്റാബേസിലേക്ക് കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വൈറസിൻ്റെ ജനിതക പഠനം വൈറസിൻ്റെ പരിണാമത്തെക്കുറിച്ചും സ്വഭാവ രീതികളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് ഗവേഷകരെ സഹായിക്കുമെന്നും അധികൃതർ പറഞ്ഞു പുതിയ കൊറോണ വൈറസാണ് ഇത് ഇത് ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു ഫോമാറ്റിലല്ല ഇത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് നൽകി കഴിഞ്ഞു ഇത്തരം ഡീ കോർഡിങ്ങിലൂടെയും മറ്റ് പഠനങ്ങളിലൂടെയുമാണ് നമ്മൾ രോഗങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുന്നത് നമ്മുടെ ഗവേഷകർ നമ്മുടെ ലോകത്തെ പാടുമുള്ള ഗവേഷകർ ഇന്ത്യൻ ഗവേഷകർ ഒക്കെ തന്നെ ഇതിൽ വളരെ ജാഗരൂകരാണ് ഇപ്പോൾ റഷ്യ ഈ ജനിതക ഘടന പുറത്തുവിട്ടത് ഇത് മനസ്സിലാക്കി മറ്റ് രാജ്യങ്ങളിൽ ഇത് ഗവേഷണ നടത്തി ഇതിനെതിരെയുള്ള മരുന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് ആലോചിക്കുന്നതിനും പഠിക്കുന്നതിനുമാണ് എന്തായാലും റഷ്യയുടെ ഈ ഒരു തീരുമാനം ഈ ഒരു ഗവേഷണ ഫലം നാളെ നമുക്കതൊരു മുതൽക്കൂട്ടാകും തീർച്ചയായും ഇത്തരത്തിലുള്ള രോഗങ്ങളെ ഏത് രോഗത്തെയും തടയാനും അതിനെ നിയന്ത്രിക്കാനുമുള്ള സാധ്യത നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ എച്ച് ഐ വി എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾക്കും ചില മരുന്നുകൾ ചിലർക്കൊക്കെ ഫലപ്രദമാകും എന്ന് ഗവേഷകർ കണ്ടെത്തി അതുപോലെ തന്നെ കൊറോണ വൈറസിനും കൃത്യമായ മരുന്ന് താമസിയാത്ത തന്നെ കണ്ടെത്തും ഇസ്രായേലിലും ഗവേഷണങ്ങൾ നടക്കുന്നു ഇന്ത്യയിൽ ഗവേഷണങ്ങൾ നടക്കുന്നു റഷ്യ ഇപ്പോൾ ജനിതക ഘടന പുറത്തുവിട്ടിരിക്കുന്നു അമേരിക്കയിലും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഈ ഒരു മഹാമാരിയെ ലോകത്തുനിന്ന് തന്നെ തുടച്ചു നീക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു വളരെ നല്ല കാര്യം തീർച്ചയായും ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയട്ടെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് മനുഷ്യൻ ഇത്രയും ബുദ്ധിയുള്ള വ്യക്തിയായിട്ടും ഇത്തരത്തിലുള്ള രോഗങ്ങൾ കടന്നു വരുമ്പോൾ പല പലപ്പോഴും പകച്ചു നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത് ഭാവിയിൽ ഗവേഷണ ഫലങ്ങളിലൂടെ ഗവേഷണ സിദ്ധാന്തങ്ങളിലൂടെ ഇതിനെയൊക്കെ മറികടക്കാൻ തീർച്ചയായും കഴിയും റഷ്യയിലെ ആ ഗവേഷകർക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു ലോകത്തെമ്പാടും ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങളും മരുന്ന് കണ്ടുപിടിക്കാനുള്ള പരിശോധനകളും നടക്കും നടത്തുന്ന ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു തീർച്ചയായും ഈ മഹാ യും തടയും ലോകത്ത് തന്നെ ഇതിനെ ഈ കൊറോണ ബാധയെ ഈ കോവിഡ് നയൻറ്റീനെ നമ്മൾ തുടച്ചു നീക്കും ഉറപ്പാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്